തലസ്ഥാനമാറ്റ വിവാദത്തിൽ എറണാകുളം എംപി ഹൈബി ഇടന്റെ നിലപാട് തള്ളി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഹൈബിയുടെ സ്വകാര്യ ബിൽ പാർട്ടിയോട് ആലോചിക്കാതെയാണെന്ന് വി ഡി സതീശൻ പറഞ്ഞു. വിഷയത്തിൽ ഹൈബിയെ വിളിച്ച് പ്രതികരണം അറിയിച്ചതായും അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കി. പാർട്ടിയോട് ആലോചിക്കാതെ ബിൽ കൊണ്ടുവന്നതിൽ ഹൈബി ഇടനെ വിളിച്ച് അതൃപ്തി അറിയിച്ചുവെന്ന് വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഹൈബിയുടേത് സ്വകാര്യ ബില്ലാണെന്നും അത് കോൺഗ്രസിന്റെ നിലപാട് അല്ലെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. ബിൽ പിൻവലിക്കണമെന്ന് ഹൈബിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ബിൽ സംബന്ധിച്ച വിവാദം അവസാനിപ്പിക്കണമെന്ന് വി ഡി സതീശൻ പറഞ്ഞു. നേരത്തെ ഹൈബിയുടെ ബില്ലിനെ തള്ളി തിരുവനന്തപുരം എം പി ശശി തരൂരും രംഗത്ത് വന്നിരുന്നു. ഹൈബി ഉന്നയിച്ചത് വ്യക്തിപരമായ ആവശ്യം മാത്രമാണെന്നും സ്വകാര്യ ബില്ലിൽ കേന്ദ്രം നിലപാട് തേടിയതിൽ കൗശലമുണ്ടെന്നും തിരുവനന്തപുരം എം പി ശശി തരൂർ പ്രതികരിച്ചു. ഹൈബി ഉന്നയിച്ചത് വ്യക്തിപരമായ ആവശ്യം, ഈ വിഷയത്തിൽ ഹൈബി രാഷ്ട്രീയ ബുദ്ധി കാട്ടിയില്ലെന്നും തരൂർ പറഞ്ഞു. ഹൈബിയിടനെതിരെ കെ മുരളീധരനും രൂക്ഷ വിമർശനം ഉന്നയിച്ചു. പാർട്ടിയോട് ചോദിക്കാതെ ഹൈബി ബിൽ അവതരിപ്പിച്ചത് തെറ്റായിപ്പോയി. തലസ്ഥാനം തിരുവനന്തപുരത്ത് തന്നെ തുടരണം. എല്ലാ എം പിമാരുടെയും അവരവരുടെ മണ്ഡലങ്ങളിലേക്ക് തലസ്ഥാനം മാറ്റണമെന്ന് ആവശ്യപ്പെട്ടാൽ എന്താവും സ്ഥിതിയെന്നും മുരളി ചോദിച്ചു. ഹൈബി ഇടനെതിരെ സി പി എം നേതാക്കളും രംഗത്തെത്തി. തലസ്ഥാനം എറണാകുളത്താക്കണമെന്ന ഹൈബിയുടെ ആവശ്യം അബക്കവും അപ്രായോഗികവുമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ശശി തരൂർ അവിടെയും ഇവിടെയും തൊടാതെയുള്ള സംസാരം മതിയാക്കി നയം വ്യക്തമാക്കണമെന്ന് പറഞ്ഞു. ഹൈബിയിടന്റെ പ്രസ്താവന എന്തിനെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല എന്നാണ് സി പി എം നേതാവ് സി പി ജോൺ പ്രതികരിച്ചത്. ഹൈബി പറഞ്ഞത് സ്വബോധത്തോടെ പറയുന്ന കാര്യമല്ലെന്നായിരുന്നു മുൻമന്ത്രി എം എം മണിയുടെ പരിഹാസം. എന്തായാലും സംസ്ഥാനത്തിന്റെ തലസ്ഥാനം എറണാകുളത്തേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് സ്വകാര്യ ബിൽ അവതരിപ്പിച്ച ഹൈബിയുടെ നടപടി കേരളം മുഴുവൻ ചർച്ചയാവുകയാണ്. കോൺഗ്രസിൽ നിന്ന് തന്നെ ഇതിനെ പ്രതികൂലിച്ച് നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഹൈബിയുടെ ആവശ്യം അബക്വമാണെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്.